നമസ്കാരം തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ച കോൺഗ്രസ് തരംഗത്തിൽ കെ ചന്ദ്രശേഖര റാവുവിൻ്റെ ബി ആർ എസിനൊപ്പം കനത്ത തിരിച്ചടി നേരിട്ട് അസുദുദ്ദീൻ ഒ ഓൾ ഇന്ത്യ മജ്ലിസെ ഇത്തിഹാദുൽ മുസ്ലിമിൻ അസുദുദ്ദീൻ ഒ വൈ സിയുടെ എം ഐ എമ്മിനേക്കാൾ മുന്നിലാണ് ബി ജെ പി തെലങ്കാനയിൽ ഒൻപത് സീറ്റുകളിലാണ് ബി ജെ പി മുന്നിട്ട് നൽകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാനത്ത് ഒരു സീറ്റ് മാത്രമാണ് ദേശീയ പാർട്ടിക്ക് ലഭിച്ചത് അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഒരു സീറ്റ് ലീഡ് ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ ഏഴ് സീറ്റിൽ വിജയിച്ച ഒ വൈ പാർട്ടി ഇത്തവണ ആറ് സീറ്റുകളിലേക്ക് ചുരുങ്ങി ഇത്തവണ ഒൻപത് സീറ്റുകളാണ് എ ഐ എം ഐ എം മത്സരിച്ചത് കഴിഞ്ഞ തവണത്തെ ഏഴ് സീറ്റിന് പുറമെ ജൂബിലി ഹിൽസും രാജേന്ദ്രനഗറും ഒ വൈ ചോദിച്ചു വാങ്ങിയ സീറ്റുകളാണ് അധ്യക്ഷൻ അസുദുദ്ദീൻ ഒ വൈ കഴിഞ്ഞാൽ പാർട്ടിയിലെ രണ്ടാമനായ അക്ബറുദ്ദീൻ ഒ വൈ സിയാണ് ചന്ദ്രയാൻകുട്ടയിലെ സ്ഥാനാർത്ഥി അക്ബറുദ്ദീൻ ഒ വൈ സി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനെട്ടിലും ഈ സീറ്റിൽ നിന്ന് വിജയിച്ചിരുന്നു ചാർമിനാർ മണ്ഡലത്തിൽ മിർസുൽഫിക്കർ അലിയും മാലക്കോട്ടിൽ അഹമ്മദ് ബിൻ അബ്ദുള്ള ബലാലയുമാണ് മുന്നേറുന്നത് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റനും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ അസ്ഹറുദ്ദീനെതിരെ ജൂബിലി ഹിൽസിൽ എം ഡി റഷീദ് ഫർസുദ്ദീൻ ആയിരുന്നു എ എം ഐ എം സ്ഥാനാർത്ഥി രാജേന്ദ്രനഗറിൽ മന്ദഗിരി സ്വാമി യാദവും യാഗുദ്പുരയിൽ ജാഫർ ഹുസൈനുമാണ് എ എം ഐ എം സ്ഥാനാർത്ഥികൾ തെലങ്കാനയിൽ പത്ത് വർഷം ഭരണം പൂർത്തിയാക്കിയ ബിആർഎസിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഇത്തവണ ഒ വൈ സി സ്വീകരിച്ചിരുന്നത് മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ മാത്രമാണ് ഇത്തവണ എ എം ഐ എം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചത് എന്നിട്ടും കോൺഗ്രസ് തരംഗത്തിൽ തിരിച്ചടി നേരിട്ടു സംസ്ഥാനത്ത് കോൺഗ്രസ് അണികൾ ആഹ്ലാദത്തിലാണ് പ്രവർത്തകർക്കൊപ്പം ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ രേവന്ത് റെഡ്ഡി ഗാന്ധി ഭവനിലെത്തി കോൺഗ്രസ് വിജയിക്കുമെന്ന ട്രെൻഡുകൾ പ്രവചിച്ചതിന് പിന്നാലെ അദ്ദേഹം ഹൈദരാബാദിൽ റോഡ് ഷോ നടത്തിയിരുന്നു പാർട്ടി ഓഫീസിന് പുറത്ത് പ്രവർത്തകർ പടക്കം പൊട്ടിച്ചു നവംബർ മുപ്പതിനാണ് തെലങ്കാനയിൽ വോട്ടെടുപ്പ് നടന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സീറ്റിൽ എൺപത്തിയെട്ടിലും ബിആർഎസ് വിജയിച്ചിരുന്നു കോൺഗ്രസിന് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് അതേസമയം തെലങ്കാനയിൽ ഭരണത്തുടർച്ച ലക്ഷ്യമിട്ടിറങ്ങിയ ബിആർഎസ് കോൺഗ്രസ് തരംഗത്തിൽ തകർന്നടിഞ്ഞതിന് പിന്നാലെ തോൽവിയിൽ പ്രതികരിച്ച് ബി ആർ എസ് നേതാവ് കെ ടി രാമറാവു രംഗത്ത് വന്നു തോൽവി അംഗീകരിക്കുന്നതായി കെ ടി രാമറാവു എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചു തോൽവിയിലല്ല കണക്കുകൂട്ടലുകൾ ശരിയായില്ല എന്നതിൽ ദുഃഖമുണ്ടെന്നും കെ ടി ആർ പറഞ്ഞു ഇത് പാഠമായി ഉൾക്കൊണ്ട് ശക്തമായി തിരിച്ചുവരുമെന്നും കെ ടി ആർ പറഞ്ഞു വിജയത്തിൽ കോൺഗ്രസിന് അഭിനന്ദനമെന്നും ആശംസകളെന്നും കെ ടി ആർ കുറിച്ചു തുടർച്ചയായി രണ്ടു തവണ ബിആർഎസിന് ഭരണം നൽകിയ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും കെ ടി ആർ കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിൽ ആദ്യമായാണ് ബി ആർ എസ് നേതൃത്വം പ്രതികരിക്കുന്നത് തെലങ്കാനയിൽ വലിയ ഭരണം ഉറപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നേറുമ്പോൾ സൂപ്പർ സ്റ്റാറായി മാറുകയാണ് രേവന് റെഡ്ഡി എന്ന ചെറുപ്പക്കാരൻ രേവൻ റെഡ്ഡി മുന്നിൽ നിന്ന് നയിച്ച തെരഞ്ഞെടുപ്പിൽ കെ സി ആറിന്റെ ബിആർഎസിന് അടിതെട്ടുകയായിരുന്നു മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും തിരിച്ചടി നേരിട്ട കോൺഗ്രസിന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നായി തെലങ്കാനയിൽ ഭരണം തിരിച്ചുപിടിക്കാനായത് മാത്രമാണ് ആശ്വാസം നാലിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കോൺഗ്രസ്സിന് ജീവശ്വാസം നൽകുന്നതാണ് തെലങ്കാനയിലെ വിജയം കർണാടകയിലെ പാഠം ഉൾക്കൊണ്ട് കോൺഗ്രസ് നടത്തിയ പ്രചരണ തന്ത്രങ്ങൾക്കൊപ്പം രേവന്ത് റെഡ്ഡി എന്ന ക്രൗഡ് പുള്ളറും കൂടി ചേർന്നതോടെ വിജയം എളുപ്പമായി നിലവിലെ കണക്ക് പ്രകാരം അറുപത്തിനാല് സീറ്റുകളിലാണ് തെലങ്കാനയിൽ കോൺഗ്രസ് മുന്നേറുന്നത് ബിആർഎസ് നാൽപ്പത് സീറ്റുകളിലും ബി ജെ സീറ്റുകളിലുമാണ് മറ്റുള്ളവർ ഏഴ് സീറ്റുകളിലുമാണ് മുന്നേറുന്നത് മൂന്നാം ടൈം പ്രതീക്ഷിച്ചിരുന്ന കെ സി നീക്കം അട്ടിമറിച്ചാണ് തെലങ്കാനയിൽ കോൺഗ്രസ് ഭരണം തിരിച്ചുപിടിക്കുന്നത് മധുരം വിതരണം ചെയ്തും റോഡ് ഷോ നടത്തിയും പടക്കം പൊട്ടിച്ചുമാണ് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് മുന്നേറ്റം ഹോട്ടലുകളിലേക്ക് മാറ്റാൻ ബസ്സുകൾ തയ്യാറായി റിപ്പോർട്ടുകളും കച്ചവടം തടയാൻ വേണ്ടിയാണ് കോൺഗ്രസിന്റെ ഈ നീക്കങ്ങൾ തെലങ്കാനയിൽ വ്യക്തമായി ഭൂരിപക്ഷം നേടാനായില്ലെങ്കിൽ എം എൽ എമാരെ കർണാടകയിലേക്ക് കൊണ്ടുപോകുന്നതിനായി കോൺഗ്രസ് നാല് ബസ്സുകളാണ് ഹൈദരാബാദിലെ താജ് കൃഷ്ണ ഹോട്ടലിൽ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത് മുതിർന്ന നേതാവ് ശിവകുമാറും ഇതേ ഹോട്ടലിൽ തന്നെയാണ് താമസിക്കുന്നത് സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും ഒരു എംഎൽഎയോ സ്ഥാനാര്ഥിയോ മറം ചാടിക്കാൻ അനുവദിക്കില്ലെന്നും കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ വ്യക്തമാക്കി